കോടതി മുറിയിൽ സരിത ബോധം കെട്ടു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സോളാർ വിധി കേൾക്കാനെത്തിയ സരിത എസ് നായർ ബോധം കെട്ട് വീഴാൻ പോയത് അവർ അനുഭവിക്കുന്ന ശാരീരിക അസ്വസ്ഥതകളുണ്ടല്ല, പകരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചതിയോർത്ത് സഹിക്കാൻ കഴിയാതെയാണെന്ന് സരിതയുമായി ബന്ധപ്പെട്ടവർ സൂചിപ്പിക്കുന്നു. സർക്കാരിന് വേണ്ടി കോടതിയിൽ സംസാരിക്കുന്നയാളാണ് പ്രോസിക്യൂട്ടർ. സർക്കാരിന്റെ തീരുമാനമാണ് അദ്ദേഹം കോടതിയിൽ അറിയിക്കുക. സരിതയെ കഠിന തടവിന് ശിക്ഷിക്കണമെന്ന് കോടതി മുറിയിൽ ആവശ്യപ്പെട്ടത് സർക്കാർ നിയോഗിച്ചിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹത്തിന്റെ തീരുമാനമാണ് വളരെ നിർണായകമായത് കേസിൽ. സർക്കാരിൽ നിന്നും തീരുമാനം കിട്ടാതെ പ്രോസിക്യൂട്ടർ കഠിന തടവിന് ശിക്ഷിക്കാൻ പറയുകയായിരുന്നില്ല. സോളാർ തട്ടിപ്പ് കേസിൽ സരിതായ് നായരെ 6 വർഷത്തെ കഠിന തടവിനാണ് ശിക്ഷിച്ചത്. ഇതിനു പുറമെ 40,000 രൂപ പിഴയും അടയ്ക്കണം. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഈ വിധി. സോളാർ പാനൽ വെച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നതാണ് കേസ്. കോഴിക്കോട് കസബ പോലീസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 42 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തെന്നാണ് അബ്ദുൾ മജീദ് എന്ന പരാതിക്കാരൻ ആരോപിച്ചിരുന്നത്. കഴിഞ്ഞ മാസം കേസിന്റെ വിധി വരാനിരിക്കുകയായിരുന്നു. എന്നാൽ സരിതായ് നായർ ഹാജരായിരുന്നില്ല. കേസിൽ രണ്ടാം പ്രതിയാണ് സരിത. ഒന്നാം പ്രതി ബിജു രാധാകൃഷ്ണനാണ്. മൂന്നാം പ്രതിയായിട്ടുള്ള മണിമോനെ കോടതി വെറുതെ വിട്ടു. കോടതി വാറണ്ടുകൾ ഉണ്ടായിട്ടും തൊഴിൽ തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടും സരിതയെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടി ഏറെ വിവാദമായിരുന്നു. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് നിന്നായിരുന്നു കോഴിക്കോട് കസബ പോലീസ് സരിതയെ അറസ്റ്റ് ചെയ്തത്. സോളാർ തട്ടിപ്പ് കേസിൽ ആലപ്പുഴ, പത്തനംതിട്ട, കോഴിക്കോട് കോടതികൾ സരിതയ്ക്കെതിരെ വാറണ്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് സരിതയ്ക്ക് ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനുള്ളത് നിരനിരയായി വരുമെന്ന് അർത്ഥം. സരിതയ്ക്ക് ജീവപര്യന്ത ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് കൃത്യമായ ഗൂഢാലോചനകൾക്ക് ശേഷമായിരുന്നു. ബിസിനസ്സിന് വേണ്ടി ചതി, വിശ്വാസവഞ്ചന, ആൾമാറാട്ടം, വ്യാജരേഖ ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങളും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ കോവിഡ് ക്വാറന്റൈൻ ആയതിനാൽ ഇന്നലെ ഹാജരായിരുന്നില്ല. അതുകൊണ്ട് സരിതയുടെ കേസ് മാത്രമായിരുന്നു പരിഗണിച്ചത്. ഈ കേസിലാണ് വിധി പറഞ്ഞത്. സരിത നായരും ബിജു രാധാകൃഷ്ണനും ഡോക്ടർ ആർ കെ നായർ, ലക്ഷ്മി നായർ എന്നീ പേരുകളിൽ അബ്ദുൾ മജീദിനെ ബന്ധപ്പെടുകയും പണം തട്ടിയെടുത്തുവെന്നുമാണ് കേസ്. എന്നാൽ താൻ കുറ്റക്കാരനല്ലെന്നും ബിജു രാധാകൃഷ്ണനാണ് തന്നെ ചതിച്ചതെന്നും സരിത പറഞ്ഞെങ്കിലും കോടതി ഇത് മുഖവിലേക്ക് എടുത്തില്ല. ബിജു രാധാകൃഷ്ണൻ ഇന്നലെ കോടതിയിൽ ഹാജരായില്ല. ക്വാറന്റൈനിൽ കഴിഞ്ഞാലുടൻ ബിജുവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും. തൻ്റെ പിതാവിൻ്റെ പ്രായമുള്ള ഉമ്മൻചാണ്ടിയെ ലൈംഗിക ആരോപണത്തിൽ കുടുക്കി അപവാദത്തിൽപ്പെടുത്തിയ ആളായ സരിത നായർക്ക് ഇതിൽ കൂടുതൽ പലതും വരാനിരിക്കുന്നു എന്നാണ് സമൂഹമാധ്യമങ്ങളിൽ പറയുന്നത്. സരിതയുടെ ശിഷ്ടകാലം ജയിലിലാവണേ എന്ന പ്രാർത്ഥനയും സമൂഹമാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആരെ തന്നെ വിശ്വസിച്ചാലും CPMനെ വിശ്വസിക്കരുതെന്ന പാഠമാണ് സരിത ഇതിലൂടെ പഠിച്ചത്. മുൻപ് ഇതുപോലെ CPM ബിജു രമേശിനെയും വഞ്ചിച്ചിരുന്നു. ബിജുവിന് ഇഷ്ടം പോലെ ബാർ കൊടുക്കാമെന്ന് പറഞ്ഞാണ് KM മാണിക്കെതിരെ ആരോപണം ഉന്നയിപ്പിച്ചത്. എന്നാൽ CPM അധികാരത്തിലെത്തിയ ശേഷം ബിജുവിന് ബാർ കൊടുത്തില്ലെന്ന് മാത്രമല്ല കേസിലും കുരുക്കി. തന്നെ CPM വഞ്ചിച്ച കാര്യം ബിജു എപ്പോഴും അടുപ്പക്കാരുമായി പങ്കുവയ്ക്കാറുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയെ കൊണ്ട് ലൈംഗികാരോപണം ഉന്നയിപ്പിച്ചതും CPM തന്നെയാണ്. ഒടുവിൽ സരിതയെ ശിഷ്ടകാലം ജയിലിൽ അടച്ചെന്ന ഖ്യാതി CPMന് സ്വന്തമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.